ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം എനിക്കായി എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും ദയവായി ദൈവസന്നിധിയിൽ ഇപ്പോൾ ഇരിക്കാം. COVID-19 എന്ന മഹാമാരി ലോകത്തെ പിടിച്ചടക്കി. 28 ആഴ്ചകളായി ആലയങ്ങൾ ശൂന്യമായി കിടക്കുന്നു. ഒന്നിച്ചു കൂടാൻ കഴിയുന്നില്ല, കൂട്ടായ്മ ആചരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ വീട്ടിലെ സഭായോഗം ലോകമുഖം ചെതിരിപ്പാർക്ക് ദൈവജനത്തിന് ദൈവത്തെ ആരാധിപ്പാനുള്ള മുഖാന്തരമായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലർ ചോദിക്കാറുണ്ട്, ദൈവം സർവശക്തനല്ലേ, പിന്നെ എന്തുകൊണ്ട് COVID-19 എന്ന മഹാമാരി ഇങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു? ദൈവത്തിന് ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയയില്ലേ? സാധാരണക്കാരായ പലരുടെയും ചോദ്യം ഇതാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം സൃഷ്ടിച്ച ആ ഭൂമിയല്ല ഇത്, ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യനല്ല ഇത്, ദൈവത്തിൻ്റെ സാരസ്വത്വം സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ദേഹം, ദേഹി, ആത്മാവ് എന്ന മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേഹസില്ലാത്തവരായി തീർന്നു. പാപം ചെയ്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വീണുപോയി. അവരോട് പറയുന്നു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ശപിക്കപ്പെട്ട ഭൂമിയാണിത്, പാപം കാരണം തകർന്നുപോയ ഭൂമിയാണ്. മനുഷ്യനും പാപം കാരണം അവൻ്റെ ആത്മാവ് മരിച്ചുപോയി. തകർന്നുപോയ മനുഷ്യൻ, അവരെയാണ് പാപി എന്ന് വിളിക്കുന്നത്. പാപിയായ മനുഷ്യന് സെൽഫ് എസ്റ്റീം ഇല്ല, അവനെക്കുറിച്ച് മതിപ്പില്ല, അവനെപ്പോഴും കുറ്റബോധമാണ്, അവനെപ്പോഴും അവനെക്കുറിച്ചുള്ള കുറവുകളുടെ ചിന്തയാണ്. അഹങ്കാരം വന്നാലും നിഗളം വന്നാലും അവൻ ബലഹീനനാണെന്നറിയാം. മനുഷ്യനും മരണത്തിനും ഇടയിൽ ഒരു ശ്വാസം മാത്രമേ ഉള്ള അകലം, അത് മനുഷ്യർക്കറിയാം. ഒരു ദിനം മൃതദേഹം കാണുകയാണ്. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യർക്ക് വീണ്ടെടുപ്പുണ്ടായി, രക്ഷയുണ്ടായി. യേശു ക്രിസ്തു കാൽവരി ക്രൂശില് 33 തിരുവയസ്സില് ഒരു മരക്കുരിശിന്മേൽ 3 നാളുകളിൽ തൂങ്ങപ്പെട്ട് ഒരു പകൽ മുഴുവൻ കിടന്ന് അവൻ്റെ അവസാനത്തുള്ള രക്തവും ചിന്തി യാഗമായതുകൊണ്ട് മനുഷ്യന്, വിശ്വസിക്കുന്ന മനുഷ്യന് പാപങ്ങളുടെ മോചനമുണ്ട്, ആത്മരക്ഷയുണ്ട്. അവൻ്റെ ആത്മാവ് നിർജീവമായിരുന്ന ആത്മാവ് ജീവിക്കുന്നു. അവൻ പുതു സൃഷ്ടിയാകുന്നു. അവൻ വീണ്ടും ജനിക്കുന്നു. അവന് മാറ്റമുണ്ടാകുന്നു. പാപത്തിൻ്റെ അങ്കി മാറ്റി ദൈവം നീതിയുടെ അങ്കി അവന് കൊടുക്കുന്നു. ദൈവത്തിന് മുമ്പിൽ കുറ്റവാളിയായിരുന്ന അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു ക്രിസ്തു മുഖാന്തരം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനെക്കുറിച്ചാണ് 40:5. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. മശിഹയെക്കുറിച്ചുള്ള പ്രവചനം എഴുതിയ സങ്കീർത്തനമാണ് 40. നിന്നോട് സദൃശനാരുമില്ല എന്ന് പറയുന്ന ദൈവപുത്രനെ കുറിച്ചാണ്. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച വേദഭാഗം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ വളരെയാകുന്നു. വളരെ താണ നിരയിൽ തങ്ങളുടെ ഹൃദയത്തെ തങ്ങളെക്കുറിച്ച് കരുതി ആളുകളെ ദൈവമക്കളാക്കി തീർത്തപ്പോഴും പഴയ മാനസിക ഭാവവുമായിട്ട് ഇന്നും ജീവിക്കുകയാണ്. ഇന്നും ലോ സെൽഫ് എസ്റ്റീമാണ്. എനിക്കിങ്ങനെയൊക്കെ ഒക്കത്തുള്ളൂ. അതിന് ഇന്ത്യയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, വിധി. ഏത് പ്രയാസമുണ്ടായാലും എൻ്റെ വിധി ഇതായിപ്പോയി, ഞങ്ങളുടെ വിധി ഇതായിപ്പോയി. എന്തെങ്കിലും ഉയർച്ച ഉണ്ടായാൽ പറയും, അവൻ്റെ ഭാഗ്യം കണ്ടില്ലേ? വിധിയും ഭാഗ്യവും ദൈവമക്കൾ പറയുമോ? ദൈവമക്കൾ ആ വാക്ക് പറയത്തില്ല. പക്ഷേ അതേ അർത്ഥത്തിൽ പറയും, ദൈവഹിതം ഇങ്ങനായിപ്പോയി, ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ഹിതം ഇതായിപ്പോയി. തങ്ങളെ തന്നെ താഴ്ത്തിയുള്ള ചിന്തകളാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം വളരെയാണ്.
ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ വളരെയാണ്. 139 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യങ്ങൾ വായിച്ചാൽ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അസ്ഥി കൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ഞാൻ എബ്രിയായിരുന്നപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് എന്നെ കണ്ടു. ഇരമ്യാവിനോട് പറയുമ്പോൾ, ഇരമ്യാവേ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവം നമ്മളെ അറിഞ്ഞത് നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ. ഓരോ വിശ്വാസിയെ കുറിച്ച് ദൈവത്തിന് അറിവുണ്ട്. നിങ്ങൾ യാദൃശ്ചികമായി ഭൂമിയിൽ ജനിച്ചതല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ ഭൂമിയിൽ പിറന്നതാണ്. നിങ്ങൾ യുണീക്കാണ്. മറ്റൊരാളെ പോലെയുള്ള ഒരു കോപ്പിയല്ല നിങ്ങൾ. നിങ്ങളുടെ വിരലിൽ ഉള്ള അടയാളം പോലും ചെറിയ വരകൾ കൊണ്ട് വിരലിൽ അടയാളമിട്ടിട്ടുണ്ട്. എൻ്റെ വിരലിൽ ഈ അടയാളം വരയ്ക്കുമ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ലോകത്തിൽ വേറെ ആർക്കും ഇത് ഞാൻ കൊടുത്തിട്ടില്ല, നിനക്ക് വേണ്ടി മാത്രമാണിത്. ഒരാളുടെ കൈ വിരലടയാളം മറ്റൊരാൾക്കില്ല. കണ്ണുകളുടെ കറുത്ത കൃഷ്ണമണി റൗണ്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ആ റൗണ്ടിന് പല കുനിപ്പുകളുണ്ട്. നിങ്ങളുടെ കണ്ണിൻ്റെ ആ റൗണ്ടിൻ്റെ കുനിപ്പ് വേറെ ആർക്കുമില്ല. അതുകൊണ്ടാണ് പല സ്ഥലത്തും വിരലടയാളത്തേക്കാൾ കൂടുതൽ കണ്ണിനെ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. കാരണം നിങ്ങളെപ്പോലെ വേറൊരാളെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ കോശങ്ങളുടെ എണ്ണം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഡി എൻ എ കോഡിൽ പോലും വ്യത്യസ്തതയുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. തെറ്റായിട്ട് ആളുകൾ പറയാറുണ്ട്, ഒരാളെ പോലെ 7 പേരുണ്ടെന്ന്. ഇല്ലില്ല, നിങ്ങളൊരു കോപ്പിയല്ല. നിങ്ങൾ കാർബൺ കോപ്പിയല്ല. നിങ്ങൾ സ്പെഷ്യലാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഭ്രൂണമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ചുള്ള നിർണയങ്ങൾ നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നമ്മുടെ മലയാളത്തിലെ തർജ്ജമയിൽ, നിയമിക്കേണ്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എന്നാൽ ശരിയായ തർജ്ജമ, നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ച് നിയമിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വച്ചിരുന്നു. അടുത്ത വാക്യം, ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവരുടെ ആകത്തുകയും എത്ര വലിയത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ച ധാരണയാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ളത്. ചെറിയ പ്രായം മുതൽ മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ, നീ ഒരു മണ്ടനാ, ഒരു കഴിവില്ലാത്തവനാ, അടുത്ത വീട്ടിലെ അവനെ നോക്കിക്കേ, എന്ന് മിടുക്കനാ, എന്നിങ്ങനെയൊക്കെ താരതമ്യം ചെയ്ത് പറഞ്ഞു പറഞ്ഞ് നിന്നെക്കുറിച്ച് നിന്റെ അകത്തിരിക്കുന്ന ചിത്രം വികലമായ ചിത്രമാണ്. ആ ചിത്രം ശരിയല്ല. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വലിയ മിററുണ്ട്, മിററിൻ്റെ അടുത്ത് ചെന്നാൽ നമ്മൾ തടിച്ചുരുണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ തടിക്കുന്നതല്ല, മിറർ ക്രൂക്കഡ് മിററാണ്. വേറെ ചില മിററുണ്ട്, അവിടെ ചെന്നാൽ നമ്മൾ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കും. ആ മിററും ശരിയായ രൂപമല്ല കാണിക്കുന്നത്. ലോകത്തിൽ നമ്മളെക്കുറിച്ച് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വികലമായ കാഴ്ചപ്പാടാണ് നമുക്ക് തന്നത്. ആ ചിന്ത കൊണ്ട് നമ്മൾ നടക്കുകയാണ്. ശരിയായിട്ട് നിങ്ങൾ ആരാണെന്ന് അറിയുവാൻ ഒറ്റ മിററേ ഉള്ളൂ, ഒറ്റ കണ്ണാടിയേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പുസ്തകം നിങ്ങൾ ആരാണെന്ന് പറയുന്നുവോ അതാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്തുണ്ടെന്ന് പറയുന്നുവോ അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ പുസ്തകം പറയുന്നുവോ അത് നിങ്ങൾക്ക് ചെയ്യാം.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. നിങ്ങൾ ദൈവത്തിന് സ്പെഷ്യലാണ്. യെശയ്യാവ് 55:8-9 ദൈവം പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്താ വ്യത്യാസം? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നീ നിന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്ന വിചാരത്തെക്കാൾ എത്രയും ഉന്നതമാണ് ദൈവം നിന്നെ കുറിച്ച് വിചാരിക്കുന്നത്. നീ കണ്ടുവച്ച വഴികളെക്കാൾ എത്ര ഉന്നതമായ വഴികളാണ് ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. ചില ധരിക്കാറുണ്ട്, ദൈവം എപ്പോഴും കോപിഷ്ഠനാണ്. ഒരു വലിയ വടിയുമായിട്ട് പാത്തം പതുക്കി പുറകെ നടന്ന് എപ്പോഴെങ്കിലും തെറ്റ് ചെയ്താൽ അടിക്കുവാൻ വേണ്ടി നിൽക്കുന്നൊരു ദൈവം. ദൈവത്തെക്കുറിച്ച് ഭീതിയുടെ സങ്കല്പമാണുള്ളത്. എന്നാൽ യിരെമ്യാവ് 29:11 എഴുതിയിരിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ദൈവം പറയുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്, ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് ദോഷം വരാനല്ല, നിനക്ക് നന്മ വരുവാനാണ്. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. ശ്രീ 54:17, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നീ കാൽവയ്ക്കുവാൻ ദൈവം നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ ആ പദ്ധതിയിലേക്ക് നിന്നെ വിടാതെ നിന്നെ പുറകോട്ട് തടയുന്ന ശക്തിയുടെ പേരാണ് സാത്താൻ. ദൈവഹിതത്തിലേക്ക് നീ മുന്നേറുവാൻ സാത്താൻ സമ്മതിക്കയില്ല, അവൻ പോരാടുകയാണ്. നിനക്ക് വിരോധമായി അവൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, നിനക്ക് വിരോധമായി മനുഷ്യരെ എഴുന്നേൽപ്പിക്കുന്നു, സ്വന്തക്കാരോ ചാർച്ചക്കാരോ തന്നെ നിനക്ക് വിരോധമായി പെരുമാറുന്നു. അയൽക്കാര്, നാട്ടുകാര്, പരിചയമില്ലാത്തവർ പോലും ചില സമയത്ത് ശത്രുതയോടെ പെരുമാറുന്നു. എന്നാൽ ഒരു കാര്യം ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ ഉറപ്പു തരട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യാതൊരായുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ മക്കൾ എന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കുകയാണ്. നിന്നെ കാവൽ ചെയ്യുവാൻ ദൈവം നിന്റെ പക്ഷത്ത് നിൽക്കുകയാണ്. നിന്നെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളും കൊണ്ട് നീ നടക്കരുത്. എപ്പോഴും അടി കിട്ടുമെന്ന് വിചാരിച്ച്, എപ്പോഴും ഞാനിങ്ങനെ താണു കിടക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ നീ ജീവിക്കരുത്. ദൈവം നിന്റെ പക്ഷത്താണ്. ദൈവം പറയുന്നു, യെശയ്യാവ് 43:4, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആരോട് പറയുക? നിങ്ങളോട് പറയുക. ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിയുന്നവര്, മക്കൾ നോക്കാത്തവര്, മറ്റുള്ള ആളുകളുടെ ഉപദ്രവം സഹിക്കുന്നവര്, ഭർത്താവ് പിണങ്ങി നടക്കുന്നു, ഭാര്യ ഇട്ടിട്ട് പോകുന്നു, എല്ലാവരും കൈവിട്ടെന്ന് തോന്നുമ്പോഴും ദൈവം പറയുന്നു, ഇല്ല, നീ എനിക്ക് വിലയേറിയവനാണ്. എന്താ കാരണം? വിലയേറിയത് കൊടുത്ത് തന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയതാണ്. ദൈവത്തിന് ഏറ്റവും വിലയേറിയത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവായിരുന്നു. അവനെ തകർത്തിട്ട്, അവനെ തന്നിട്ട്, അവൻ്റെ രക്തം കൊണ്ട് നിന്റെ പാപം കഴുകിക്കളഞ്ഞ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ദൈവത്തിന് നീ വിലയേറിയവനാണ്. മനുഷ്യർക്ക് നിന്നെ തിരിച്ചറിഞ്ഞുകൂടാ. മനുഷ്യർ ധരിക്കും നീ സാധാരണ ഒരാളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനത്തിന് തെറ്റുപറ്റുകയില്ല.
ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. വിലയേറിയവൻ മാത്രമല്ല, നീ ദൈവത്തിന് മാന്യനാണ്. ലോകം നിന്നെ അപമാനിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ ദൈവത്തിന് മാന്യനാ. ഏത് ദൈവമാ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ. മിൽക്കിവേ ഗാലക്സിയിൽ തന്നെ 40,000 കോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ, അതുപോലെ കോടി കോടി ഗാലക്സികളെ ഉണ്ടാക്കിയവൻ ഒറ്റ വാക്കുകൊണ്ട്, ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ദൃശ്യവും അദൃശ്യവുമായ ഈ മഹാപ്രപഞ്ചത്തെ ശൂന്യം വിളിച്ചു വരുത്തിയ ആ ദൈവം പറയുന്നു, നീ എനിക്ക് വിലയേറിയവൻ, നീ എനിക്ക് മാന്യൻ. നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ വരച്ചു വച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു മറിക്കാൻ ആർക്കും കഴിയുകയില്ല. ലോകം നിനക്കെതിരാണ്, പിശാച് ആളുകളെ നിനക്കെതിരാക്കും, നിനക്കെതിരായ സാഹചര്യങ്ങൾ വരും. അപ്പോൾ നീ വിളിച്ചു പറയണം, എന്നെ ഒരു നാളും കൈവിടുകയില്ല, എന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ ഒരുവൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. എവിടം വരെ കൈപിടിച്ച് നടത്തും? അവസാനം വരെ അവൻ നിന്നെ കൈപിടിച്ച് നടത്തും. കൈപിടിക്കാവുന്ന പറഞ്ഞ ആളുകൾ മാറിപ്പോകും, അവസാനം വരെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോകും. എന്നാൽ വിശ്വസ്തനായ കർത്താവ് പറയുന്നു, ഞാൻ ഒരു നാളും മാറുകയില്ല. 43-ാമത്തെ യെശയ്യാവ് 1 വാക്യങ്ങൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചു. ദൈവം പറയുകയാണ്. ആരോട് പറയുക? ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ നിന്നോട് പറയുകയാണ്, നിന്നോട് പേഴ്സണലായി പറയുകയാണ്, നിന്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നിനക്ക് വലിയ ഉറപ്പ് വേണമോ? നീ ആരുടെ വകയാ? ദൈവത്തിൻ്റെ വകയാ. നീ എനിക്കുള്ളവൻ തന്നെ, ഒരു മാറ്റവുമില്ല. അവൻ്റെ കയ്യിൽ നിന്നെ പിടിച്ചു മറിക്കാൻ ആർക്കും കഴിയത്തില്ല. അവനുമായിട്ടുള്ള ബന്ധം ചെറിയ ബന്ധമല്ല, ജീവൻ തന്നുള്ള ബന്ധമാണ്. നിന്റെ പേരിൽ പാപത്തിൻ്റെ കടബാധ്യതയായിരുന്നു, നിനക്ക് വീട്ടുപോകാൻ കഴിയാത്ത പാപത്തിൻ്റെ കടബാധ്യതയും കൂടെ തലയും കുനിച്ച് നീ നടന്നവനാണ്. ദൈവത്തിൻ്റെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി കൈയും കെട്ടി നിന്നവനാണ്. നിനക്ക് വിരോധമായ കൈയെഴുത്ത് അവിടെയുണ്ട്, നിനക്ക് വിരോധമായ ഡോക്യുമെന്റ്സ് അവിടെയുണ്ട്. നിലവിടെ വന്ന ഒരാൾ പറഞ്ഞു, ഇവനെ വിട്ടയക്കണം, ഇവൻ ചെയ്ത മുഴുവൻ കുറ്റവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇവൻ്റെ മുഴുവൻ കടവും ഞാൻ വീട്ടിയിരിക്കുന്നു. കാൽവരി ക്രൂശില് നിന്റെ മുഴുവൻ കടവും ഏറ്റെടുത്തവൻ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കോടതിയിൽ വന്ന് നിനക്ക് വേണ്ടി വാദിച്ചത് കൊണ്ട് നിനക്ക് നീതീകരണം കിട്ടി. ബാങ്കിലേക്ക് ചെന്നു, ദൈവത്തിൻ്റെ ബാങ്കിലേക്ക് ചെന്നു, യേശു കൂടെയുണ്ട്. നിന്റെ കയ്യിലുള്ളത് നിന്റെ ബാധ്യതകളാണ്. നീ വാങ്ങിച്ച കടം തിരിച്ചു കൊടുത്തിട്ടില്ല, ജപ്തി നോട്ടീസ് വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നു, ഞങ്ങളുടെ പാസ്ബുക്കുകൾ തമ്മിലൊന്ന് വെച്ചു മാറണം. എൻ്റെ പാസ്ബുക്ക് ഇവൻ്റെ പേരിൽ കൊടുക്കണം. എൻ്റെ പാസ്ബുക്കിലുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് ഇവൻ അവകാശി. അവൻ്റെ കടമുള്ള പാസ്ബുക്ക് എൻ്റെ പേരിലാക്കണം. അതിൻ്റെ പേരാണ് നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ നിൻ്റെ മുഴുവൻ കടവും അവൻ ഏറ്റെടുത്ത് അവൻ്റെ മുഴുവൻ ആസ്തിയും നിന്റെ പേരിൽ തന്നിരിക്കുകയാണ്. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ
അവ നിന്റെ മീതെ കവിയുകയില്ല. ജീവിതത്തിലെ ദുഃഖങ്ങളുടെ, പ്രയാസങ്ങളുടെ, എതിർപ്പുകളുടെ, ആപത്തുകളുടെ മഹാപ്രളയം വന്നതാണ്. എന്നാൽ മുക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. നീ നദികളിൽ കൂടെ കടന്നപ്പോൾ അവൻ നിന്നോട് പറഞ്ഞ്, പേടിക്കണ്ട, നീ ഇവിടെ മുങ്ങത്തില്ല, ഞാൻ സമ്മതിക്കയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ തീയിൽ കൂടെ കടക്കേണ്ടി വരും, പക്ഷെ നീ വെന്തുപോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഇവിടെ പറയുന്ന ജീവിത അനുഭവങ്ങളെ കുറിച്ചാണ്. ജീവിത അനുഭവങ്ങളിൽ ബന്ധു വെണ്ണീറാകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഭവനത്തിൽ ഉണ്ടായിട്ടില്ലേ? സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ജോലി കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? വിപരീതമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ? എല്ലാം പ്രതികൂലമായി എന്ന് നീ വിളിച്ചു പറഞ്ഞു നിലവിളിക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ലേ? നിന്റെ കണ്ണുനീര് കൊണ്ട് നിന്റെ തലയുടെ നനഞ്ഞ് ഉറങ്ങാൻ കഴിയാതെ കിടന്ന രാത്രിയില്ലേ? പക്ഷേ നീ വെന്തുപോകാൻ ദൈവം സമ്മതിച്ചില്ല. അഗ്നിജ്വാലത്തിനെ ദഹിപ്പിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. നീ അവരെ ഇവരെയും പോലെയല്ല, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നീ ജനിച്ചവനാണ്. ദൈവത്തിന്റെ മുൻനിർണയം അനുസരിച്ച് നീ പിറന്നവനാണ്. അവസാനം വരെ നിന്നെ കൊണ്ടെത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു ദിവസം ആട്ടിടയൻ ദാവീദ് വീട്ടിൽ ചെന്നു. അപ്പൻ പറഞ്ഞു, നീ ഏല താഴ്വര പോകണം, നിന്റെ ചേട്ടന്മാര് അവിടെ യുദ്ധത്തിന് പോയിരിക്കുകയാണ്. പത്തപ്പം കൊണ്ടുപോകണം, ഒരു പറ മലര് കൊണ്ടുപോകണം. അതുമായിട്ട് അവരവിടെ ചെന്നപ്പോൾ അവൻ നേരത്തെ ഒന്നും അറിഞ്ഞിരുന്നതല്ല, ഇത് കൊണ്ടുപോകാൻ അപ്പം പറഞ്ഞുകൊണ്ട് ചെന്നതാ. അവിടെ ചെന്നപ്പോൾ അവനേക്കാൾ പൊക്കം കൂടിയ ഗോലിയാത്ത്, 4.5 അടി പൊക്കമാണ് ദാവീദിനപ്പോൾ, ഗോലിയാത്തിന് 9 അടി പൊക്കമാണ്. നേരെ ഇരട്ടി പൊക്കമുള്ള ഒരാൾ നിൽക്കുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്നേക്കാൾ ഉയരം കൂടിയ, നിന്നേക്കാൾ ശക്തി കൂടിയ പ്രതികൂലങ്ങൾ നിനക്കെതിരെ വരുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു, നിന്റെ അഭിഷേകം വെളിപ്പെടാൻ പോകുന്നു. നീ ദൈവത്തിന് പ്രത്യേകത ഉള്ളവനാണ്, നീ ദൈവത്തിന് സ്പെഷ്യലാണ്. മറന്നു പോകരുത്, ആരും നിന്നെ വന്ന് പേടിപ്പിക്കാൻ നീ സമ്മതിക്കരുത്. കാഹളം ധ്വനിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടാനുള്ളയാളാണ്. ദൈവമേ, ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. വളരെ വിചാരങ്ങളുണ്ട്, വളരെ നിരൂപണങ്ങൾ ദൈവത്തിനുണ്ട്, തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഭവനത്തിലിരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, യൗവനക്കാരെ, വിദ്യാർത്ഥികളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയ സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അവിടേക്ക് നിങ്ങൾ പോകണം. ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഞാൻ ആരാണ്? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ ആരാണ്? ഞാൻ വിളിക്കപ്പെട്ടവനാണ്. ആകയാൽ ഞാന് ഭയപ്പെടുകയില്ല, ഞാൻ ഈ കാര്യത്തിൽ തലകുനിക്കയില്ല. എൻ്റെ കൂടെയുള്ളവൻ സർവശക്തനാണ്. ഇന്ന് ഈ ആരാധനയിൽ തുറന്ന് പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, അതിശക്തമായ ദൂതുകൾ ദൈവത്തിങ്ങൾ ഏറ്റുവാങ്ങി ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഇരുന്ന് കേൾക്കുക. ഇത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം നൽകുന്ന ദിവസമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.